கூப்புகிறங்களோட இது விகாரணத்தில் கருணையோட நம்மளை காத்திருக்கிற கர்த்தாவினை கண்டு நமக்கு ஒருமிச்ச இசை ஆராதிச்சு கொண்டு பிரார்த்திக்க. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ കൂപ്പി പിടിക്കാം, കണ്ണുകൾ തുറന്ന കർത്താവിങ്കിലേക്ക് തന്നെ നോക്കാം. ഇതാ കർത്താവ് നിന്നെ കാണുന്ന സമയം. ഈ ദിവ്യകാരുണ്യം ദൈവത്തിൻ്റെ കണ്ണാണ്, ഈ ഭൂമിയിലെ ദൈവത്തിൻ്റെ കണ്ണുകളാണ് ഈ ദിവ്യകാരുണ്യം. തന്നെ സ്നേഹിക്കുന്നവരുണ്ടോ എന്ന് കർത്താവ് തിരഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനാണെന്നറിയാവോ? കരുണ കാണിക്കാൻ വേണ്ടിയിട്ട്, സ്നേഹിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ദൈവാനുഭവം സമ്മാനിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ വേദനകളിലും നമ്മുടെ സങ്കടങ്ങളിലും നമ്മുടെ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും നമ്മളോട് ചേർന്നിരിക്കാൻ ഞാനുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മളെ തേടുന്നത്. കർത്താവ് തൻ്റെ ജനത്തോട് അവര് വിലപിച്ചപ്പോ, അവരുടെ തെറ്റിനെ ഓർത്തും അനുതപിച്ചപ്പോ അവരോട് കരുണ കാണിച്ചില്ലേ? അപ്പൊ യോനാ പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവേ അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. ഇത് ദൈവത്തിന്റെ സ്വഭാവമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് ശിക്ഷിക്കുന്നതിൽ വിമുഖനാണ്, അവിടുന്ന് കരുണ കാണിക്കുന്നവനാണ്, അവൻ ദയാലുവാണ് എന്നാണ് യോനാ പ്രവാചകൻ പറഞ്ഞത്. സത്യമല്ലേ? നിനിവേ ദേശം തങ്ങളുടെ പാപത്തെ ഓർത്ത് നിലവിളിച്ചപ്പോ, അനുതപിച്ചപ്പോ, തങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞപ്പോ, തങ്ങൾക്ക് പറ്റിയ വീഴ്ചകൾ ദൈവസന്നിധിയിൽ ഓരോന്നോരോന്നായി നിരത്തിയിട്ട് ദൈവമേ ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങൾക്ക് വീഴ്ചകൾ പറ്റി, ഞങ്ങൾ ഇടറിപ്പോയവരാണെന്ന് ചങ്കുപൊട്ടി കരഞ്ഞ് നിലവിളിച്ച് അനുതപിച്ച് ഏറ്റുപറഞ്ഞപ്പോ അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ ശിക്ഷ കർത്താവ് എടുത്തു മാറ്റിയില്ലേ? മക്കളെ, നമ്മൾ ഇന്ന് കടന്നു പോകുന്ന പല ജീവിതത്തിന്റെ തകർച്ചകളുടെ പിന്നാമ്പുറങ്ങളിൽ ചില പാപത്തിന്റെ കണക്കുകൾ ഉണ്ടാകാം. നമ്മൾ അനുഭവിക്കുന്ന പല രോഗങ്ങളുടെയും തടസ്സങ്ങളുടെയും ജീവിത പ്രതിസന്ധികളുടെയും പിന്നാമ്പുറങ്ങളിൽ ഒരുപക്ഷെ ചില പാപത്തിന്റെ കണക്കുകൾ ഉണ്ടാകാം. നമ്മുടെ ജീവിതം അഭിമുഖീകരിക്കുന്ന അപകടങ്ങളുടെയും അനർത്ഥങ്ങളുടെയും പിന്നിൽ ചില പാപത്തിന്റെ കണക്കുണ്ടാകാം. കർത്താവേ, പാപത്തിന്റെ വഴികളിലൂടെ ഇന്നലകളിൽ സഞ്ചരിച്ചിട്ടുള്ളവരാണ് ഞങ്ങൾ. ഇന്നും ഒരുപക്ഷെ സ്വകാര്യ പാപത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരാണ് ഞങ്ങൾ. മക്കളെ, എത്ര വലിയ പാപം ചെയ്താലും, എത്ര കൊടിയ പാപം ചെയ്താലും, ഏത് പാപത്തിന്റെ ഏതറ്റം വരെ നമ്മൾ പോയെന്ന് പറഞ്ഞാലും, അനുദപിക്കാൻ തയ്യാറാണെങ്കിൽ, തിരിച്ചു വരാൻ തയ്യാറാണെങ്കിൽ, നമ്മുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാമെന്ന് പറഞ്ഞ കർത്താവ് ഇതാ നമ്മുടെ കൂടെയുണ്ട്. ഇവൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ്. ഇതാ ഈ ദിവ്യകാരുണ്യേശോ നമ്മളെ ആശീർവദിക്കുമ്പോൾ, മക്കളെ നിങ്ങൾ കരങ്ങൾ രണ്ടും ആറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണു തുറന്ന് ദിവ്യകാരുണ്യത്തിൽ നോക്കി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിക്കുക. എന്നിട്ട് ഹൃദയം കൊണ്ട് പറയാം, കർത്താവേ നീ നിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ. ഈശോ, എൻ്റെ ശിരസ് മുതൽ പാദം വരെ നിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകണമേ. എൻ്റെ ചിന്തകളെ നീ കഴുകണമേ. എൻ്റെ മനസ്സിനെ കഴുകണമേ. എൻ്റെ വൈകാരികതകളെ കഴുകണമേ. എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെ കഴുകണമേ. എൻ്റെ സ്വപ്നങ്ങളെ, എൻ്റെ പ്രതീക്ഷകളെ കഴുകണമേ. എൻ്റെ നാളെയെക്കുറിച്ചുള്ള ആകുലതകളെ കഴുകണമേ. എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈശോയേ നിന്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ. എൻ്റെ ശിരസ് മുതൽ പാദം വരെ നിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് കർത്താവേ കഴുകണമേ എന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ തുറന്ന് ഒരിക്കൽ കൂടി ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ട് ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കട്ടെ. കർത്താവേ നീ എന്നെ വിശുദ്ധീകരിക്കണം, എന്നെ കഴുകണമേ. ഞാൻ കർത്താവേ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളതായി മാറട്ടെ, നിർമ്മലനായ എൻ്റെ ജീവിതം മാറട്ടെ. അവരാഗ്രഹത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യേശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടേ.